വെൽക്കം ടു മാത് കഫെ. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് എളുപ്പത്തിൽ ഹരിക്കാൻ കഴിയുമോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് എളുപ്പത്തിൽ ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഹരണ സാധ്യത എന്ന് പറയുന്നത്. By divisibility, we mean whether we can divide the given number by another number. നമുക്കറിയാം ഏതൊരു സംഖ്യ എടുത്താലും ആ സംഖ്യയെ നമുക്ക് ഒന്ന് കൊണ്ട് ഹരിക്കാൻ കഴിയും. അതായത് എല്ലാ സംഖ്യകളെയും ഒന്ന് കൊണ്ട് ഹരിക്കാൻ കഴിയും. We can divide any given number by 1. അതുകൊണ്ട് തന്നെ ഏതൊരു സംഖ്യ തന്നാലും അതിനെ ഒന്ന് കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇനി നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. എത്തരം സംഖ്യകളെ ആയിരിക്കും 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്? ഉദാഹരണത്തിന് നമ്മൾ 17 എന്ന സംഖ്യ എടുത്തു. ഈ 17നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? Can we divide 17 by 2? No, it is not possible. Right. മറ്റൊരു ഉദാഹരണം നോക്കാം. 22. 22 എന്ന സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയും അല്ലേ? എത്തരം സംഖ്യകളെയാണ് നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്? നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളെ മാത്രമാണ് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ആ നമ്പർ ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കിയാൽ മാത്രം മതി. നമുക്കറിയാം ഏതൊരു ഇരട്ട സംഖ്യയുടെയും അവസാനത്തെ അക്കം അതായത് അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളിന് 2, 6, 5, 4, 2 ഇവിടെ രണ്ട് സംഖ്യകൾ തന്നിരിക്കുന്നുണ്ട്. ഇതിൽ ഏത് സംഖ്യയാണ് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്? നമുക്ക് ആദ്യത്തെ നമ്പർ എടുക്കാം. ആദ്യത്തെ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഏത് നമ്പറാണുള്ളത്? ഒറ്റയുടെ സ്ഥാനത്ത് 2 ആണുള്ളത്. 2 ഒരു ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഖ്യയെ നമുക്ക് 2 കൊണ്ട് നിഷ്പ്രയാസം ഹരിക്കാൻ കഴിയും. അടുത്ത എക്സാമ്പിൾ എടുക്കാം. ഇവിടെ യൂണിറ്റ് പ്ലേസിലുള്ളത് 1 ആണ്. 1 എന്നതൊരു ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. തന്നിരിക്കുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനായി തന്നിരിക്കുന്നത് ഇരട്ട സംഖ്യയാണോ അല്ലയോ എന്ന് നോക്കിയാൽ മാത്രം മതി. സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. വി ക്യാൻ ചെക്ക് വെദർ ദ ഗിവൻ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3 ഗുണിതമാണോ എന്ന് നോക്കണം. അതായത് ഇപ്പോൾ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട് എങ്കിൽ ആ നമ്പറിലെ ഓരോ ഡിജിറ്റ്സും തമ്മിൽ ആഡ് ചെയ്യുക. ഈ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മ് 3 മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. ഉദാഹരണത്തിന് 1, 2, 2, 9 ഈ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? ആദ്യം ഒന്ന് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. 4 3s are 12, റിമൈൻഡർ 0. 29 താഴേക്ക് എഴുതുന്നു. 9 3s are 27, റിമൈൻഡർ എത്രയാണ്? 2 അല്ലേ. അതായത് ഈ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 3 doesn't divide 1229 എന്നതാണ് ഈ സിമ്പലിൻ്റെ അർത്ഥം. ഇതുപോലെ ഒരു ലൈന് ഹൊറിസോണ്ടലായിട്ട്
सॉरी वेर्टिकल अगर हॉरिजॉन्टल नाम कट इन डसिन डिवाइड सिंबल तंदिरिक्कुन्न संख्य 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ ഇപ്പോ പഠിച്ച ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ട് 1229 നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം എത്രയാണ് 9 1 10 10 4 14 14 എന്നത് 3 ന്റെ ഗുണിതമാണോ पाल नमुक मूति गुणिट एक्सप्रेस पटमो इला पाल मूति गुणिम नमुक अदे संख्य मूं हर कहने क्रिया नोक पकर तख्य अंगे तमिल आड्ड अब मूति गुणिमाणो नोकिया मदाहरण नोक अंजे रंडे मूने एट्टे रंडे ओन्ने रंडे 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 इतर वैलिय संख्याणल्ले इतर ओन्पत् अक्कंगळुळ्ळ ओरु संख्याण नमुक्क तन्निरिक्कुन्नत् ई संख्येले अल्लेंकिल ई संख्ये नमुक्क मून कोण्ड हरिक्कान कळियुमो एन्न नोक्काम अतिनायिट्ट् एन्त् चेय्यणम् ई संख्येले अक्कंगळुटे तुक कण्डुपिडिक्कणम् वीडियो पोस्ट नोकू 5+2+3+8+2+1+2+2+2 एड एड नमुक 27 ആണ് കിട്ടുന്നത് അല്ലേ 27 3 ന്റെ ഗുണിതമാണോ 27 3 ന്റെ ഗുണിതമാണോ നമുക്കറിയാം 27 എന്ന് പറയുന്നത് 3 ഇൻടു 9 ആണ് അതായത് 27 3 ന്റെ ഗുണിതമാണ് അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയും ഇങ്ങനെ ഏത് വലിയൊരു സംഖ്യ തന്നാലും എത്ര അക്കങ്ങളുള്ള സംഖ്യ തന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ हरण साध्यत कंपिड़ा कह अल नाम क्रिया कंपिड़ा समय आवश्यक वरुले इत वाली नमुक कंपिड़ा कहूँ सो इन ऑर्डर टू चेक वेदर द गिवन नंबर इज डिविजिबल बाय 3 यू हैव टू ऐड ऑल द डिजिट्स गिवन इन दिस नंबर एंड चेक वेदर द सम इज ए मल्टीपल ऑफ 3 ഇവിടെ സ്ക്രീനിൽ നാല് സംഖ്യകൾ കാണാം ഈ നാല് സംഖ്യകളിൽ ഏതെല്ലാമാണ് 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം Here we have 4 numbers check which of these numbers are divisible by 4 വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ എനിക്ക് ഇതിന്റെ ഉത്തരം ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും ഈ രണ്ട് സംഖ്യകളാണ് 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നവ അതായത് സി ഡി ഈ രണ്ട് ഓപ്ഷനിലുള്ള നമ്പേഴ്സിനെയാണ് നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ഞാൻ ഇതിന് ഉത്തരം കണ്ടെത്തിയത് എന്നാണോ ഒരു സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ ആ സംഖ്യയിലെ അവസാനത്തെ അക്കങ്ങൾ സോറി അവസാനത്തെ രണ്ട് അക്കങ്ങൾ 4 ന്റെ ഗുണിതമായിരിക്കണം അതല്ലെങ്കിൽ രണ്ട് അക്കങ്ങൾ പൂജ്യം ആയിരിക്കണം അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കണമെങ്കിൽ ടു ചെക്ക് വെദർ ദ ഗിവൻ നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 വി ഹാവ് ടു ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് അവസാനത്തെ രണ്ട് അക്കങ്ങൾ പരിശോധിക്കണം അവസാനത്തെ രണ്ട് അക്കങ്ങൾ 4 ന്റെ ഗുണിതമാണ് എങ്കിൽ അവയെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും അല്ലെങ്കിൽ അവസാനത്തെ രണ്ട് അക്കങ്ങൾ പൂജ്യം ആയിരിക്കണം നമുക്കറിയാം പൂജ്യം ഉള്ള സംഖ്യ ഏതൊരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും അപ്പോൾ നോക്കൂ ആദ്യം ഓപ്ഷൻ എ നമുക്ക് പരിശോധിക്കാം ഓപ്ഷൻ എയിലെ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ഏതൊക്കെയാണ്
22 ഇതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം ഇവിടത്തെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ ഏതെല്ലാമാണ് 26 26നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ ഇല്ല അതുകൊണ്ട് ഈ ഓപ്ഷനും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം ലെറ്റ്സ് ലുക്ക് ഇൻടു ഓപ്ഷൻ 3 ഓപ്ഷൻ 3 ലെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ ഏതെല്ലാമാണ് 0 അല്ലേ അവസാനത്തെ രണ്ട് അക്കങ്ങൾ 0 ആണ് എങ്കിൽ നമുക്ക് ആ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും ഓക്കേ സോ ദ ഗിവൻ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4 ഇനി നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം ഓപ്ഷൻ ഡി ലെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഏതെല്ലാമാണ് 2 ആൻഡ് 8 അതായത് 28 28 നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റും 28 നെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും ഇനി നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം Let us look into the divisibility test of 5. എന്താണ് 5 ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത? അഞ്ചിന്റെ ഗുണിതങ്ങൾ ഏതെല്ലാം ആക്കിയാണ്? 5, 10, 15, 20, 25 എന്നിവയെല്ലാം 5ന്റെ ഗുണിതങ്ങളാണ്. ഇവയുടെ പ്രത്യേകത എന്താണ്? ഈ സംഖ്യകളുടെ എല്ലാം യൂണിറ്റ് പ്ലേസിൽ ഏത് നമ്പേഴ്സ് ആണ് ഉള്ളത് 5ന്റെ ഗുണിതങ്ങളെല്ലാം ഒന്നുകിൽ 5ൽ അല്ലെങ്കിൽ 0ത്തിലാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നിരിക്കുന്ന സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനായി തന്നിരിക്കുന്ന സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്ത് അഥവാ യൂണിറ്റ് പ്ലേസിലുള്ള സംഖ്യ ഏതാണ് എന്ന് നോക്കുക യൂണിറ്റ് പ്ലേസിൽ 0യോ അല്ലെങ്കിൽ 5ഓ ആണ് ഉള്ളത് എങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും ഉദാഹരണത്തിന് 4325 ഈ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഈ സംഖ്യയുടെ അവസാന അക്കം ഏതാണ് 5 അതുകൊണ്ട് 4325 നെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും മറ്റൊരു ഉദാഹരണം നോക്കാം ഈ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഈ സംഖ്യയുടെ അവസാന അക്കം ഏതാണ് 0 അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും 5ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് വളരെ എളുപ്പമാണ് യു ഹാവ് ടു ചെക്ക് വെദർ ദ യൂണിറ്റ് ഡിജിറ്റ് ഇസ് 0 ഓർ 5 യൂണിറ്റ് പ്ലേസിൽ 0യോ അല്ലെങ്കിൽ 5ഓ വന്നാൽ മാത്രമേ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ കഴിയുകയുള്ളൂ ലെറ്റ് അസ് ലുക്ക് ഇൻ ടു ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് 6 തന്നിരിക്കുന്ന സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കാം 6 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ ഏതെല്ലാമാണ് ഏതൊക്കെ നമ്പേഴ്സ് ആണ് 6ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് 1 2 3 6 ഇതാണ് 6ന്റെ ഘടകങ്ങൾ 6ന്റെ ഘടകങ്ങളാണ് 1 2 3 6 നമുക്കറിയാം ഏതൊരു സംഖ്യയെ നമുക്ക് 1 കൊണ്ട് ഹരിക്കാൻ കഴിയും ഇനി നമുക്ക് 6ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണല്ലോ നോക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ ഈ 6 എന്ന ഘടകത്തെ പറ്റി ചിന്തിക്കേണ്ട ഇനി മറ്റു രണ്ട് ഘടകങ്ങൾ ഏതെല്ലാമാണ് 2 3 അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതിനായി തന്നിരിക്കുന്ന സംഖ്യകളെ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കിയാൽ മതി ഏതെല്ലാം സംഖ്യകളെയാണ് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഇരട്ട സംഖ്യകളെ മാത്രമേ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുള്ളൂ ഇനി എന്തായിരുന്നു 3ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റ്സിൻ്റെ സം എടുക്കുന്നു ആ സം
3 മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുകയാണ് ചെയ്തത്. തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3 ഗുണിതമാണോ എന്ന് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന നമ്പർ 6 ഗുണിതമാണോ അഥവാ തന്നിരിക്കുന്ന നമ്പറിനെ 6 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ സ്ക്രീനിൽ ഞാൻ 4 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാം സംഖ്യകളെയാണ് 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൽ ഏതെല്ലാം സംഖ്യകളെയാണ് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയണമെങ്കിൽ അവ ഇരട്ട സംഖ്യകളായിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇരട്ട സംഖ്യകൾ? ഓപ്ഷൻ എ ഇരട്ട സംഖ്യയാണ്, ഓപ്ഷൻ ബി ഇരട്ട സംഖ്യയാണ്, ഓപ്ഷൻ ഡി ഓഡ് നമ്പറാണ്. അതുകൊണ്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ 4 നാലാമത്തെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതും ഈവൻ നമ്പറാണ്. സോ നമുക്ക് തന്നിരിക്കുന്നതിൽ 3 സംഖ്യകൾ ഇരട്ട സംഖ്യകളാണ്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഈ സംഖ്യകളിൽ ഏതെല്ലാമാണ് 3 ഗുണിതങ്ങൾ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഏതെല്ലാം സംഖ്യകളാണ് 3 ഗുണിതങ്ങൾ? അതിനായി തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അതിനുശേഷം അവ 3 ഗുണിതമാണോ എന്ന് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇവിടെ ഓപ്ഷൻ 2 അഥവാ ഓപ്ഷൻ ബിയിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 4+5+3+3+3+6, അതായത് നമുക്ക് കിട്ടുന്നത് 24 ആണ്. ഈ 24 3 മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ സംഖ്യയെ നമുക്ക് 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുന്നു. അതായത് ഈ സംഖ്യ 6 ഗുണിതമാണ്, അല്ലായെങ്കിൽ ഈ സംഖ്യയെ നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. So in order to check for the divisibility of 6, you have to go to check the divisibility by 2 and divisibility by 3. ഇനി നമുക്ക് 7 ഹരണ സാധ്യത പരിശോധിക്കാം. തന്നിരിക്കുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാം. അപ്പോൾ ഇതിന് മുൻപ് രണ്ട് ഉദാഹരണങ്ങൾ എടുത്ത് നമുക്കൊന്ന് ഹരിച്ച് നോക്കാം. ചെറിയ നമ്പേഴ്സ് എടുക്കാം, അതാകുമ്പോൾ ചെയ്ത് നോക്കാനും മറ്റും എളുപ്പമായിരിക്കും. ഇവിടെ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ട്, 119 171. നമുക്ക് ഹരണ പ്രക്രിയ ഉപയോഗിച്ച് ഇതിൽ ഏത് സംഖ്യയാണ് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം. 119 7 കൊണ്ട് ഹരിക്കാം. നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയുന്നു. ദാറ്റ് ഈസ് 7/119. ഇനി നമുക്ക് 171 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കാം. റിമൈൻഡർ 0 ആണോ കിട്ടുന്നത് എന്ന് പരിശോധിക്കാം. സോ റിമൈൻഡർ 0 അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ വലിയ സംഖ്യകളാണ് എങ്കിൽ ഇത്തരത്തിൽ ഹരണ പ്രക്രിയ ഉപയോഗിച്ച് ഇവ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ടോ എന്ന് നോക്കാം. തന്നിരിക്കുന്ന നമ്പർ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 119 എടുക്കാം. ഈ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനായി ഈ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ എടുക്കുക, യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എടുക്കുക. ഇവിടെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9 ആണ്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 9 ന്റെ ഇരട്ടി എടുക്കുക. We have to take double of the number in the unit place. ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കത്തിന്റെ ഇരട്ടി എടുക്കണം. എത്രയാണ്? 18. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ഇനി നമ്മൾ ഈ 9 കൺസിഡർ ചെയ്യേണ്ട ബാക്കിയുള്ള നമ്പേഴ്സ് എന്തൊക്കെയാണ്? ബാക്കിയുള്ള ഡിജിറ്റ്സ് 1 1, അതായത് 11. ഈ 11ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്ന് നോക്കിയാൽ മതി. 11ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? -7 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന്റെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. 7. 7 നെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെ 119 നെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് പറയാം. അതായത് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിന്റെ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എടുക്കുക, ആ അക്കത്തിന്റെ ഇരട്ടി എടുക്കുക. അതിനുശേഷം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള അക്കങ്ങളിൽ നിന്ന് ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടി കുറയ്ക്കണം. അപ്പോൾ കിട്ടുന്ന വ്യത്യാസം 7ന്റെ ഗുണിതമാണോ എന്ന് നോക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടു 171 എന്നത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല, അല്ലെങ്കിൽ 171നെ നമുക്ക് 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടു. നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 171 ഇവിടെ യൂണിറ്റ് പ്ലേസിൽ അഥവാ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം ഏതാണ്? 1. അപ്പോൾ 1ന്റെ ഇരട്ടി എടുക്കാം. 1ന്റെ ഇരട്ടി 2 തന്നെ. ഇനി നമുക്ക് ഈ 1നെ ഇവിടെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള അക്കങ്ങൾ എടുക്കാം. ഏതാണ് ബാക്കിയുള്ളത്? 1ഉം 7ഉം, അതായത് 17 എന്ന സംഖ്യയാണ് ബാക്കിയുള്ളത്. ഈ 17ൽ നിന്ന് 2 കുറയ്ക്കാം. 17ൽ നിന്ന് 2 കുറച്ച് എത്രയാണ് കിട്ടുന്നത്? 15. 15 എന്നുള്ളത് 7ന്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം തന്നിരിക്കുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല എന്ന് പറയാം. അപ്പം എത്ര വലിയ സംഖ്യ ആയിക്കൊള്ളട്ടെ, അതിനെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനായി ആ സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് എടുക്കുക. ആ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റിൻ്റെ ഡബിള് നമ്മൾ ബാക്കിയുള്ള നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുകയാണ് വേണ്ടത്. മറ്റൊരു എക്സാമ്പിളോടെ എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. 383. അപ്പം നമുക്കിത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഈ സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഏതാണ് ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ? 3. അപ്പം നമുക്ക് 3ൻ്റെ ഇരട്ടി എടുക്കാം. 6. ഇനി നമുക്കത് 38ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. 38 - 6 എത്രയാണ് കിട്ടുന്നത്? 32. 32 എന്നുള്ളത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 32 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് 8ൻ്റെ ഹരണ സാധ്യത പരിശോധിക്കാം. 4 എന്ന സംഖ്യയുടെ ഹരണ സാധ്യത പരിശോധിക്കുന്നതിനായി നമ്മൾ അവസാനത്തെ 2 അക്കങ്ങളാണ് പരിഗണിച്ചത് അല്ലേ. ഇവിടെ 8ൻ്റെ ഹരണ സാധ്യത പരിശോധിക്കുന്നതിനായി അവസാനത്തെ 3 അക്കങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ 4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ സംഖ്യകളിൽ ഏതെല്ലാമാണ് 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം. ഒരു സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം എങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ 8ൻ്റെ ഗുണിതങ്ങളായിരിക്കണം. അവസാനത്തെ 3 അക്കങ്ങൾ, ലാസ്റ്റ് 3 ഡിജിറ്റ്സ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 8. അതല്ല എങ്കിൽ അവസാനത്തെ 3 അക്കങ്ങൾ 0 എങ്കിലും ആ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. സോ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് പരിശോധിച്ചാൽ ഏതെല്ലാമാണ് 8 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യം ആദ്യത്തെ സംഖ്യ പരിശോധിക്കാം. ആദ്യത്തെ സംഖ്യയുടെ അവസാന 3 അക്കങ്ങൾ ഏതെല്ലാമാണ്? 342. 342നെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ?
ഇല്ല അല്ലേ അടുത്ത സംഖ്യ പരിശോധിക്കാം ആ സംഖ്യയുടെ അവസാന മൂന്ന് അക്കങ്ങൾ പൂജ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയും ഈ സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയും 8 കൊണ്ട് മാത്രമാണോ ഹരിക്കാൻ കഴിയുന്നത് 2 കൊണ്ട് ഹരിക്കാൻ കഴിയും കാരണം അവസാന അക്കം പൂജ്യമാണ് അതായത് ഒരു ഇരട്ട സംഖ്യയാണ് അതുപോലെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയും 5 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്നെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇനി 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്നറിയണമെങ്കിൽ ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടി തുക 3 ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം 3 ന്റെ ഗുണിതമാണെങ്കിൽ തീർച്ചയായും 6 കൊണ്ടും ഹരിക്കാൻ കഴിയും ओके इन नमुक अड़ नंबर परिशोधिक्कां अड़ नंबरिन्टे लास्ट थ्री डिजिट्स एदेल्लामाण 343 ने नमुक 8 कोंड कंप्लीटली डिवाइड चेय्यान पट्टुमो इल्ला इन नमुक लास्ट ऑप्शन नोक्काम एदाण लास्ट थ्री डिजिट्स वरुन्नत 344 अवसान मून अक्कंगल 344 अतायत 344 आण अवसानत्ते आ थ्री डिजिट नंबर आयिट्ट वरुन्नत सो 344 ने नमुक्क 8 कोंड कंप्लीटली डिवाइड चेय्यान पट्टुम अतुकोंड तन्ने ई तन्निरिक्कुन्न संख्ये नमुक्क 8 कोंड निशेषम हरिक्काम ओर्क्कू तन्निरिक्कुन्न संख्ये 8 कोंड निशेषम हरिक्कान कळियुमो इल्लयो एन्न परिशोधिक्कुन्नतिनायि अवसान मून अक्कंगळाण नम्मळ परिशोधिक्कुन्नत् അവസാന മൂന്ന് അക്കങ്ങൾ 8 ന്റെ ഗുണിതമാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ആ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും അല്ലെങ്കിൽ നോക്കേണ്ടത് അവസാന മൂന്ന് അക്കങ്ങൾ പൂജ്യമാണോ എന്നാണ് വി വിൽ സീ ദി ഡിവിസിബിലിറ്റി റൂൾസ് ഓഫ് 9 ഒരു സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാം ഒരു സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9 ന്റെ ഗുണിതമായിരിക്കണം നമ്മൾ നേരത്തെ 3 ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചിരുന്നു ഏകദേശം അതേ ഒരു ലൈനിൽ തന്നെയാണ് 9 ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും വരുന്നത് തന്നിരിക്കുന്ന സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം ഉദാഹരണത്തിനായി 2 2 2 3 7 5 5 6 4 ദാ ഇങ്ങനെ ഒരു സംഖ്യ നമുക്ക് പരിഗണിക്കാം നമ്മൾ നോർമൽ ഡിവിസിബിലിറ്റി പ്രൊസീജിയർ അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ് ചെയ്തു വരുമ്പോൾ എത്ര ടൈം എടുക്കും അല്ലേ ഇത് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പക്ഷേ നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇതിനായി ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാം ഈ നമ്പറിലെ ഡിജിറ്റ്സ് ആഡ് ചെയ്യാം എത്രയാണ് കിട്ടുന്നത് എന്ന് നോക്കാം 6 + 4 = 10 5 + 5 = 10 7 + 3 = 10 सो 10 20 30 32 34 36 എത്രയാണ് തുക കിട്ടിയത് 36 36 നെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ കഴിയും അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാം സോ ഇൻ ഓർഡർ ടു ചെക്ക് വെദർ ദ ഗിവൻ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 യു ഹാവ് ടു ആഡ് The digits of the given number and check whether the sum is divisible by 9. എളുപ്പമാണ് അല്ലേ? 3 പഠിച്ചതുകൊണ്ട് 9 നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് 10 ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കാം. എളുപ്പമാണ് അല്ലേ? 10 ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 10 20 30 40 50 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് അല്ലേ? ഈ നമ്പേഴ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താ? എല്ലാം ഈവൻ നമ്പർ ആണ് ഓക്കെ അതുപോലെ തന്നെ ഈ സംഖ്യകളുടെ എല്ലാം അവസാനത്തെ അക്കം പൂജ്യമാണ് അതുകൊണ്ട് തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം പൂജ്യമാണ് എങ്കിൽ ആ സംഖ്യയെ നമുക്ക് വളരെ എളുപ്പത്തിൽ 10 കൊണ്ട് ഹരിക്കാൻ കഴിയും നൗ വി കാൻ എക്സ്പ്ലോർ ദി ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് ദി നമ്പർ 11 11 എന്ന സംഖ്യയുടെ ഹരണ സാധ്യത പരിശോധിക്കാം
പതിനൊന്ന് എന്ന സംഖ്യ ഏതെങ്കിലും ഒരു സംഖ്യയെ ഹരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നതിനായി നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഒരു ഉദാഹരണം എടുക്കാം. രണ്ട് മൂന്ന് നാല് മൂന്ന്, 2343 ഇതാണ് സംഖ്യ എന്ന് കരുതുക. ഈ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കണം. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നിടവിട്ട സംഖ്യകൾ എടുക്കുക. ഇപ്പം രണ്ടും നാലും ക്ലബ് ചെയ്യാം, അതേപോലെ ഈ മൂന്നും മൂന്നും നമുക്ക് ക്ലബ് ചെയ്യാം. ഈ ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ പരസ്പരം കൂട്ടുക. ഇപ്പം രണ്ടും നാലും കൂടി കൂട്ടിയാൽ 6, അതേപോലെ മൂന്നും മൂന്നും കൂടി കൂട്ടിയാലും 6. ഓക്കെ, ഇങ്ങനെ ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇനി ഈ തുകകളുടെ വ്യത്യാസം എത്രയാണ് എന്ന് നോക്കുക. 6 - 6 എത്രയാണ്? 0. ഇത് 11 ഗുണിതമാണെന്ന് നമുക്കറിയാലോ. 0 ഏതൊരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ കഴിയും, എന്നാൽ 0 കൊണ്ടുള്ള ഹരണം നമുക്ക് കഴിയില്ല. വി ക്യാൻ ഡിവൈഡ് 0 വിത്ത് എനി നമ്പർ, ബട്ട് ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ കഴിയും. തന്നിരിക്കുന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നറിയുന്നതിനായി ഒന്നിടവിട്ട സംഖ്യകൾ എടുക്കുക, അല്ലെങ്കിൽ ഒന്നിടവിട്ട അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ഈ തുകകളുടെ വ്യത്യാസം 11 ഗുണിതമാണോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. കൺസിഡർ ദ ഓൾട്ടർനേറ്റിംഗ് സം ഓഫ് ഡിജിറ്റ്സ് ആൻഡ് ചെക്ക് വെദർ ദ ഡിഫറൻസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം. 4, 5, 2, 3, 6 നമുക്ക് ഒന്നിടവിട്ട സംഖ്യകൾ പരിഗണിക്കാം. ഇനി ഒന്നിടവിട്ട സംഖ്യകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാം. 4 - 2 - 6, 6 - 6 - 12. ഇനി അടുത്ത പെയർ ഇതുപോലെ എടുക്കാം. 5 - 3 - 8. സോ ഈ തുകകളുടെ വ്യത്യാസം എത്രയാണ് എന്ന് നോക്കാം. 12 - 8 എത്രയാണ്? 4. 11 ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ഈ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. ഇതാണ് 11 ഡിവിസിബിലിറ്റി ടെസ്റ്റ്. 7 - 11 ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഒക്കെ കുറച്ച് ശ്രദ്ധയോടെ വേണം പഠിക്കാൻ. ഇനി അതേപോലെ നമുക്ക് അടുത്ത സംഖ്യ 12 ആണ്. 12 ഡിവിസിബിലിറ്റി ടെസ്റ്റ്, ഇത് സ്പെസിഫൈഡ് ക്രൈറ്റീരിയാസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് 12 ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. 1, 2, 3, 4, 6, 12 എന്നാണ് 12 ഘടകങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഹരിക്കാം, അതുകൊണ്ട് ഇവിടെ 1 വലിയ റോളൊന്നുമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മറ്റ് സംഖ്യകൾ കൊണ്ട് 12 ഹരിക്കാൻ കഴിയുമോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് ഒരു സംഖ്യയെ 6 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയുന്നത്. ആ സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിഞ്ഞാലാണ് നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 6 കൊണ്ട് സ്പെസിഫിക്കായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 2 ഉം 3 ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി അതേപോലെ തന്നെ നോക്കേണ്ട ഒരു നമ്പറാണ് 4. ഇപ്പോൾ 2 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് തീർച്ചയായും 4 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് 12 കൊണ്ട് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനായി ആ സംഖ്യയെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കിയാൽ മതി. ലുക്കിംഗ് ഇൻറ്റു ദ ഡിവിസിബിലിറ്റി റൂൾസ് ഓഫ് 13. തന്നിരിക്കുന്ന സംഖ്യയെ 13 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. ഉദാഹരണത്തിന് 475. ഈ സംഖ്യയെ നമുക്ക് 13 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു സംഖ്യയെ 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ഏതാണ് എന്ന് നോക്കുക. യൂണിറ്റ് പ്ലേസിലുള്ളത് 5 ആണ്.
So, unit place ഉള്ള നമ്പറിന്റെ 4 ഇരട്ടി എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. Find what is 4 times of the number in the unit place. എത്രയാണ്? 20 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സംഖ്യയിൽ ഈ യൂണിറ്റ് പ്ലേസിൽ ഉള്ള ഈ നമ്പറിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സംഖ്യകൾ എടുക്കുക. എത്രയുള്ളത് ബാക്കി? 47. ഈ 47 നോട് നമുക്ക് ഇപ്പോൾ കിട്ടിയ യൂണിറ്റ് പ്ലേസിന്റെ 4 ഇരട്ടി കൂട്ടാം. 47 ഉം 20 ഉം കൂട്ടുമ്പോൾ എത്രയാ കിട്ടുന്നത്? 67. 67 നെ നമുക്ക് 13 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം 67 നെ 13 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന സംഖ്യയായ 475 നെ 13 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. തന്നിരിക്കുന്ന സംഖ്യയെ 13 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനായി നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം ഏതാണ് എന്ന് നോക്കുക. ആ അക്കത്തിൻ്റെ 4 ഇരട്ടി കണ്ടുപിടിക്കുക. 4 times ഓഫ് ദ യൂണിറ്റ് ഡിജിറ്റ്. തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള ഡിജിറ്റിൻ്റെ 4 times കണ്ടുപിടിക്കുക. അതിനുശേഷം റിമൈനിങ് നമ്പറിനോട് നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ 4 times അതെത്രയാണോ അത് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന തുക 13 കൊണ്ട് ഹരണം സാധ്യമാണ് എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയും 13 കൊണ്ട് ഹരിക്കാം. വേറൊരു ഉദാഹരണം നോക്കാം. 4555. ഈ സംഖ്യയെ 13 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിരിക്കുന്ന സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ ഏതാണ് എന്ന് നോക്കുക. 5. അതിൻ്റെ 4 times എടുക്കുക. 4 × 20 ഇനി നമ്മൾ ഈ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് സംഖ്യകൾ പരിഗണിക്കുക. അതായത് 455. ഈ 455നോട് നേരത്തെ കിട്ടിയ 20 പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 475 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 475നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഓൾറെഡി നമ്മൾ കണ്ടു 475നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 4555നെ നമുക്ക് 13 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് തന്നിരിക്കുന്ന സംഖ്യയെ 13 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം എടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് 13 ഈ നമ്പറിനെ നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കാം. ടു അനദർ എക്സാമ്പിൾ 416. ചെറിയ സംഖ്യകൾ എടുക്കാം, പഠിക്കാനും എളുപ്പമായിരിക്കും. സോ 416നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 416ൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ അതായത് 6, ഈ 6ൻ്റെ 4 times എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് 6 4s are 24. ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റ് പ്ലേസിലുള്ള ഈ നമ്പറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് സംഖ്യകൾ എടുക്കുക. അതായത് 41. 41നോട് 24 കൂട്ടുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 65. 65നെ നമുക്ക് 13 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? 65നെ 13 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? പറ്റും അല്ലേ. അതുകൊണ്ട് തന്നെ 416നെയും 13 കൊണ്ട് ഹരിക്കാൻ കഴിയും. പല കോമ്പറ്റീറ്റീവ് എക്സാംസിനും ഡിവിസിബിലിറ്റി റൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ചിലപ്പോൾ അവർ കുറച്ച് സംഖ്യകൾ തന്നിട്ട് ആ സംഖ്യകൾ ഉദാഹരണത്തിന് 7 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ കണ്ടെത്തൂ, ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അതല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലത്തെ ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. ഇഫ് 2 7 8 4 8
is divisible by 3, find A. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട് ഈ നമ്പറിനെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ A എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയണമെങ്കിൽ ഈ ഓരോ നമ്പറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുത്ത് A ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുത്ത് അതിനെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കും അല്ലേ നമുക്കറിയാം കോമ്പറ്റിറ്റീവ് എക്സാംസിൽ സ്പീഡ് വലിയൊരു ഫാക്ടർ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് ഓർത്തെടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് 3 ന്റെ ഡിവിസിബിലിറ്റി റൂൾസ് എപ്പോഴാണ് ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് നമുക്കറിയാം തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3 ന്റെ ഗുണിതമാണ് എങ്കിൽ ആ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം അതുകൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റ്സിന്റെ സം എത്രയാണ് എന്ന് നോക്കാം So 8 plus 2, 10, 10 plus 7, 17, 17 plus 4, 21 plus A. But 21 plus A ആണ് നമ്മുടെ തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക. 21 plus A നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അതായത് 21 plus A എന്നുള്ളത് 3 ന്റെ ഗുണിതമാണോ? A ക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏത് വില കൊടുത്താലാണ് അത് 3 ന്റെ ഗുണിതമായി മാറുന്നത് എന്ന് നോക്കാം എയ്ക്ക് 1 കൊടുത്താൽ എന്താ കിട്ടുക 21 പ്ലസ് 1 22 22 3 ന്റെ ഗുണിതമല്ല അടുത്തത് 2 ഇട്ട് കൊടുക്കാം 21 പ്ലസ് 2 23 23 3 ന്റെ ഗുണിതമല്ല ഇനി നമുക്ക് 5 ആഡ് ചെയ്ത് നോക്കാം 21 പ്ലസ് 5 gives 26 and we know that 26 is not a multiple of 3 അതുകൊണ്ട് 5 മല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം 21 plus 6 is equal to 27 and we know that 27 is a multiple of 3 അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം a ന്റെ വാല്യൂ എത്രയാണ് 6 ആണ് എയ്ക്ക് 6 എന്ന വില ഇട്ട് കൊടുത്താൽ മാത്രമേ അല്ലെങ്കിൽ ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതിൽ വെച്ച് എയ്ക്ക് 6 എന്ന വില ഇട്ട് കൊടുത്താലാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ അല്ലാത്ത വേറെ ചില നമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ 0 ഇട്ട് കൊടുത്താൽ 21 ആണ് അപ്പോൾ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ് പക്ഷേ നമുക്ക് നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതാണ് എയിൻ്റെ പോസിബിൾ വാല്യൂ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്